Hi friends, assalamu alaikum. Welcome back to my channel. Appo njan innu vannathu nalla adipoli achaarinte recipe aayittanu. Adinattu njan ivide korchu naranga eduthittunde. Adu pulungi uppil ittu vechathanu. Vello sirkyo onnum serkkande enna uppu maathram ittu rendaichollam vechu naranga anadu. Appo idu vechittu namukku achaar undakkam. Oru 10-12 vattal mulagu eduthittunde. Korchu eethappazhu eduthittunde. Adu korchu samayam choodu velathil ittu vechu eethappazhanu. Appo adu rendum koodi namukku മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സിർക്ക ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇതിൽ നമ്മൾ അച്ചാർ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈത്തപ്പഴം വറ്റൽമുളകെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടായ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതിയാകും. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈത്തപ്പഴത്തിൻ്റെയും വറ്റൽ മുളകിൻ്റെയും കൂട്ടിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് സിർക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ സിർക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നാരങ്ങയിൽ ഉപ്പുള്ളത് കാരണം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങയിലേക്ക് അരപ്പ് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങയ്ക്ക് രണ്ടാഴ്ച ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ അച്ചാറിന് യാതൊരു കയ്പ്പും ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അച്ചാറിന്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചത് ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.